ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ജൂനിയർ ക്ലർക്ക് ബാർ കാഷ്യർ എക്സാമിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ ഈ എക്സാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഇതിനേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ് എന്നതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പി എസ് സി നടത്തുന്നത് പോലെ തന്നെ ഒ എം ആർ ടൈപ്പ് എക്സാം ആണ് രണ്ട് മണിക്കൂറാണ് എക്സാം ഉണ്ടായിരിക്കുക ഇതിലേക്ക് വേണ്ട മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ എൺപത് മാർക്കാണ് അതായത് നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഓരോ ക്വസ്റ്റ്യനും അര മാർക്ക് വീതമാണ് ഉള്ളത് അപ്പം അങ്ങനെ നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസിന് മൊത്തം എൺപത് മാർക്ക് വീതം കൂടാതെ ഈ എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മാർക്ക് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം ടോട്ടൽ നൂറ് മാർക്കാണ് അതിൽ എൺപത് മാർക്കായിരിക്കും റിട്ടേൺ എക്സാമിന് നേടേണ്ടത് കൂടാതെ ബാക്കിയുള്ള ഇരുപത് മാർക്കിൽ പതിനഞ്ച് മാർക്ക് നിങ്ങൾ ഇൻ്റർവ്യൂ വഴിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കൂടാതെ ബാക്കി വരുന്ന അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ബാങ്കിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ പരിധിയിൽ തന്നെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ അഞ്ച് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ബാക്കി വരുന്ന പതിനഞ്ച് മാർക്ക് ഇൻ്റർവ്യൂവിനാണ് ഇൻറ്റർവ്യൂവിൽ മൂന്ന് മാർക്ക് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മസ്റ്റായിട്ട് ലഭിക്കുന്നതാണ് ബാക്കി പന്ത്രണ്ട് മാർക്ക് ഇൻ്റർവ്യൂയിലെ പ്രകടനത്തിനനുസരിച്ചാണ് നിങ്ങൾക്ക് ലഭിക്കുക ജൂനിയർ ക്ലർക്ക് ബാർ കാഷ്യർ എക്സാം എഴുതാൻ വേണ്ട ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒന്നെങ്കിൽ എസ് കഴിഞ്ഞിട്ട് ജെ അല്ലെങ്കിൽ എച്ച് ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ ബി കോം വിത്ത് കോപ്പറേഷൻ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി അതിൻ്റെ കൂടെ ജെ ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ ബി എസ് സി അത് വിത്ത് കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പഠിച്ചവർക്കാണ് ജൂനിയർ ക്ലർക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ബി കോമിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണോ എന്നുള്ളത് ഇപ്പോൾ ജൂനിയർ ക്ലർക്ക് എക്സാം എഴുതാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കിൻ്റെ ഒരു ക്രൈറ്റീരിയ പറയുന്നില്ല നിങ്ങൾ ബി കോം വിത്ത് കോപ്പറേഷൻ പാസ് ആയിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലാതെ ബികോം കോപ്പറേഷൻ എടുത്തവർക്ക് മാത്രമാണ് എന്ത് തന്നെയായാലും അപ്ലൈ ചെയ്യാൻ സാധിക്കുക ബി കോം മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബി കോം മാത്രം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന് നോക്കാം ജനറൽ ഇംഗ്ലീഷ് ഉണ്ടാവും ഇരുപത് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ അര മാർക്ക് വീതം പത്ത് മാർക്കായിരിക്കും ടോട്ടൽ ഇംഗ്ലീഷിനുണ്ടാവുക അതേപോലെ തന്നെ ജനറൽ നോളജ് ഉണ്ടാവും ഇരുപത് ചോദ്യങ്ങൾ തന്നെ പത്ത് മാർക്കിന് ടെസ്റ്റ് ഓഫ് റീസണിങ്ങും ഇരുപത് ചോദ്യങ്ങൾ പത്ത് മാർക്കിന് അപ്പോൾ ഈ ജനറൽ നോളജിൻ്റെ കൂടെ തന്നെ കറണ്ട് അഫെയർസും ഉണ്ടാവുന്ന കാര്യം ഓർക്കുക ഇനി സഹകരണ നിയമങ്ങളും ചട്ടങ്ങളും അക്കൗണ്ടിങ് ബാങ്കിങ് സഹകരണ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഇത് നൂറ് ചോദ്യങ്ങളുണ്ടാവും അപ്പം അൻപത് മാർക്ക് വീതം അങ്ങനെ ടോട്ടൽ നൂറ്ററുപത് ചോദ്യങ്ങൾ എൺപത് മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവും അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കോപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും ലോഡ് ഭാഗത്തുനിന്നൊന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം തികയാത്തൊരു പ്രശ്നം വരും ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുമോ എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റ് കയറിയാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്ത വീഡിയോസൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഫോറിൻ കോഓപ്പറേഷൻ കറണ്ട് അഫെയേഴ്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് ടെസ്റ്റ് ആൻസർ കീ ഡി ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അക്കൗണ്ടൻസി ഓഡിറ്റ് ഐ ടി ആൻഡ് സൈബർ ലോ കോഓപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഇനി മുൻ വർഷങ്ങൾ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജി കെ ഡീറ്റെയിൽ വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ്സ് ബാങ്കിങ് കോപ്പറേറ്റീവ് ലോ ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരതൊക്കെ കണ്ട് പഠിക്കാൻ ശ്രമിക്കും താങ്ക്